मेरे आका मेरे मौला, मेरे आका मेरे मौला, मेरे आका। ഓമാനുർ ശുഹദാക്കൾ, ദീനിൻ്റെ സംരക്ഷണത്തിനും ആരാധന സ്വാതന്ത്ര്യത്തിനും ജീവിതം അർപ്പിച്ച് എല്ലാം മറന്ന് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി രക്തസാക്ഷിത്വം വഹിച്ചവരാണ് ശുഹദാക്കൾ. ഭൗതികാഡംബരങ്ങളും ജീവിത സുഖങ്ങളും ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ സംഹാരകരോട് പടപൊരുതി വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾ മഹാഭാഗ്യവാന്മാരാണ്. ഇസ്ലാം മതം വിശ്വസിച്ചതിൻ്റെ പേരിലും മതത്തിനു വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിലും മർദ്ദനം സഹിക്കേണ്ടി വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ ചെറുത്തു നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത സംഭവങ്ങൾ ചരിത്രങ്ങളിൽ അനവധിയുണ്ട്. അത്തരം ഒരു സംഭവമാണ് ഓമാനുർ ശുഹദാക്കളുടെ ചരിത്രവും. ചരിത്രം ചുരുക്കി വിവരിക്കാം. മലപ്പുറം ജില്ലയിലെ ഓമാനുർ എന്ന കൊച്ചുഗ്രാമത്തിൽ ഹിജ്റ 1128 ദുൽഹിജി 7 ഒരു ലഹള നടന്നു. സ്വമേധയാ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു പുതുവിശ്വാസിനിയായ ഹലീമ എന്ന സ്ത്രീയെ പഴയ മതത്തിലേക്ക് തന്നെ ബലമായി തിരിച്ചു കൊണ്ടുവരാൻ ചിലർ നടത്തിയ ശ്രമമാണ് അതിനു കാരണമായത്. ഈ സംഭവം മുതലാക്കി ബ്രിട്ടീഷ് പട്ടാളമാണ് യുദ്ധത്തിന് മൂർച്ച കൂട്ടിയത്. അവർ 3000 പേർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ രംഗത്തെത്തി. മുസ്ലിങ്ങൾക്ക് അവരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. അവരിൽ നിന്ന് ഷഹീദായവരാണ് അബൂബക്കർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കുഞ്ഞാലി സാഹിബ്, മുഹിയുദ്ദീൻ സാഹിബ് എന്നിവർ. കൊണ്ടോട്ടി പഴയങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ശുഹദാക്കളുടെ മക്ബറ. നിരവധി ആളുകൾ ഇവിടെ സിയാറത്തിന് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ ഉദ്ദേശപൂർത്തീകരണത്തിനായി ഓമാനുർ ശുഹദാക്കളുടെ പേരിൽ ജനങ്ങൾ നിരവധി നേർച്ചകൾ നേരാറുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ അതിൻ്റെ ഫലം അനുഭവിക്കുന്നുമുണ്ട്. മലബാറിലെ മിക്ക സ്ഥലങ്ങളിലും ദുൽഹജ്ജ് 7 ഓമാനുർ ശുഹദാക്കളുടെ ആണ്ടു നേർച്ച നടത്തിവരുന്നു. ഭക്ഷണ വിതരണമാണ് നേർച്ചയിലെ മുഖ്യ ചടങ്ങ്. എല്ലാ മതവിഭാഗക്കാരും സഹകരിക്കാറുമുണ്ട്. ഖുദാ കോ ജോ